ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഷേമാസ് വേൾഡ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ മസാല പുട്ടാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെ. നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി ആയിട്ട്. ഇതിന് പ്രത്യേകിച്ച് വേറെ കറികളുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റൊരു സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ്. ഈ വീഡിയോ കാണുന്നവരിൽ നിന്ന് ഒരാൾക്ക് ഒരു അടിപൊളി 20,000 രൂപ വിലയുള്ള പോക്കോ X2 സ്മാർട്ട് ഫോൺ നേടാനുള്ള ഒരു സുവർണ അവസരം കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇതിൽ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അതെങ്ങനെ കിട്ടാമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ, ഇതിലിടയിൽ എവിടെയെങ്കിലൊക്കെ പറയുന്നുണ്ടാവുക. അപ്പോൾ നമുക്കിനി മസാല എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം. ഈ പുട്ടിലേക്ക് ആവശ്യമുള്ള ചിക്കൻ മസാല, ഇവിടെ ഞാനിവിടെ കുറച്ച് ചിക്കൻ, അതായത് 100-150 ഗ്രാം, പിന്നെ വെറും ഇറച്ചി പീസുകളാണ്. അത് മാത്രം ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാണ്. അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും പിന്നെ 2 പച്ചമുളകും. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കറിവേപ്പില വേണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ ഞാനിവിടെ പുട്ടിനുള്ള പൊടി നനച്ചു വെച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂർ മുന്നൊക്കെ നനച്ചു വെച്ചാൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് നെല്ലറയുടെ പുട്ടുപൊടിയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് സവാള. അത് ചെറുതാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. കാരണം നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ എല്ലാം ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുന്നതാണ് നല്ലതാണ്. നമുക്ക് കഴിക്കാനും അത് നല്ലതുപോലെ പുട്ടുണ്ടാക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് ചൂടാക്കാം. അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് ആ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ 1 ടീസ്പൂണോളം പെരിഞ്ജീരകം ഇട്ടിട്ടൊന്ന് പൊട്ടിക്കുക. പെരിഞ്ജീരകം തന്നെ ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ഇട്ട് പൊട്ടിയതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് വരുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം പിന്നെ നമ്മളിതിലേക്ക് നമ്മൾ പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ ഇങ്ങനെ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ആദ്യം ഫസ്റ്റ് ഈ എണ്ണയിലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് വെന്ത് കിട്ടും ചെയ്യും. പിന്നെ ഇതുപോലെ ചെയ്യുമ്പോൾ ഈ ചിക്കനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇതിൽ ഈ എണ്ണയിൽ കിടന്നിട്ട് ആ ചിക്കൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് പിന്നെ വെന്ത് കിട്ടുന്ന ചിക്കനൊക്കെ ഒരു വേറെ ടേസ്റ്റ് തന്നെയാണ്. നമ്മളെല്ലാ മസാലപ്പൊടികളും ഇട്ടതിന് ശേഷം ഇടുന്ന ചിക്കനും ഇങ്ങനെ ഇടുന്ന ഉണ്ടാക്കുമ്പോഴും രണ്ട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഞാൻ കറി വെക്കുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ ഇപ്പോൾ തന്നെ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമ്മളിതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റോളം നമ്മളിങ്ങനെ അടച്ച് വെച്ചിട്ട് നോക്കുമ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് കിട്ടും. പിന്നെ ചെറിയ കഷ്ണമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു 5 മിനിറ്റ് നേരം അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചാൽ മതി. പിന്നെ ഇതിലേക്ക് നമ്മൾ കുറച്ച് എന്താ പറയുക, കറിവേപ്പില കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതാക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കണം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എൻ്റെ അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് നമ്മുടെ മസാലപ്പൊടികളൊക്കെയാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി. അപ്പോൾ എരിവിനനുസരിച്ച് ഇത് നല്ലൊരു എരിവുള്ളത് തന്നെയാണ് കേട്ടോ. ഇനി ഇതിനുള്ള കൂട്ടാനൊന്നും നിൽക്കണ്ട, ഈ ഒരു ചിക്കൻ ആണെങ്കിൽ. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഗരം മസാലയാണ്. അപ്പോൾ അത് രണ്ടും കൂടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക മസാലപ്പൊടികളുടെ. എന്നിട്ട് പിന്നെ നമുക്കിതിലേക്ക് തേങ്ങ ചിരവിയതാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഏകദേശം എല്ലാം മുഴുവനായിട്ടും വെന്തിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റിനുള്ളിൽ വെന്ത് കിട്ടും. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കുക. അപ്പോൾ ചിക്കനിലേക്ക് ആ തേങ്ങയുടെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും 2-3 മിനിറ്റോ അതുപോലെ ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഇതിന് വരുന്നൊരു കുക്കിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 10 മിനിറ്റാണ്. അതിൻ്റെ ഉള്ളിൽ ചിക്കൻ വെന്ത് കിട്ട് ചെയ്യും. അപ്പോൾ നമുക്കിത് ഇതിന് റെഡിയാക്കിയതിന് ശേഷം അടച്ച് വെക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ തുറന്നൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കനിലൊക്കെ ആ തേങ്ങയുടെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ലൊരു നാടൻ ചിക്കൻ കറി കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിവിടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഈ ചിരട്ടപ്പുട്ടിന് മോഡലുള്ളതായിട്ട് എടുക്കുന്നത്.
അതിലേക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെയാണ് തേങ്ങ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് പിന്നെ കുറച്ച് പൊടി ഇട്ടതിന് ശേഷം ഞാൻ ഈ പൊടി ഒന്ന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി സോഫ്റ്റായിട്ട് വരും. അങ്ങനെ ആക്കിയെടുത്തിട്ടുള്ളതാണ് ആ പുട്ടുപൊടി. എന്നിട്ട് നമ്മൾ പകുതി നിറച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിൽ കുറച്ച് നമ്മുടെ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും പൊടി വെക്കും, പിന്നെ തേങ്ങ. അപ്പോൾ ഇങ്ങനെയാണ് ലെയറാക്കിയിട്ടാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇത് കുക്കറിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ കുക്കറിൽ വെച്ചിട്ട് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ പുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് സമ്മാനത്തിനെ കുറിച്ചിട്ട് പറയാം. അപ്പോൾ എന്താണ് ഞാൻ തരാൻ പോകുന്ന സമ്മാനം എന്നല്ലേ. അപ്പോൾ ഇത് ഞാനല്ല നിങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്യുന്നത്, A to Z Tricks എന്നുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ ഒരു ഫേമസ് യൂട്യൂബ് ചാനൽ തന്നെയാണ്. ഏകദേശം ഒരു 7 lakh സബ്സ്ക്രൈബേഴ്സിൻ്റെ അപ്പുറമുള്ള ആളാണ്. അപ്പോൾ ഇദ്ദേഹമാണ് ഈ സമ്മാനം സ്പോൺസർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ പറയുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻസിലിടാം. ആ ലിങ്ക് നിങ്ങൾ ഓപ്പൺ ആക്കിയിട്ട് നോക്കുക. അതിൽ എന്തൊക്കെയാണ് ഈ സമ്മാനം കിട്ടാനുള്ള കാര്യങ്ങൾ എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. ഞാനിത് ഇവിടെ ഒന്ന് ചുരുക്കി പറഞ്ഞുതരാം. അതായത് ഈ കോൺടെസ്റ്റ് തുടങ്ങുന്നത് July 22 മുതൽ August 15 വരെയാണ്. അപ്പോൾ അതുവരെ, അതായത് 22 മുതൽ 15 വരെ അദ്ദേഹം ഇടുന്ന വീഡിയോസിന് നിങ്ങൾ പോയി ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന പ്രകാരം നിങ്ങൾ ചെയ്തിട്ട് August 16 അദ്ദേഹം ഇതിൻ്റെ പിന്നെ ഈ ഒരു കമൻസുകളിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കും. അതായത് ഈ അതുവരെ ഇട്ട വീഡിയോസിന് കമൻറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്ന് ഒരാളിനെ ഒരു കമൻറ്റ് പിക്കർ ടൂൾ ഉപയോഗിച്ചിട്ട് അദ്ദേഹം അത് സെലക്ട് ചെയ്യും. അത് ലൈവ് പിന്നെ സെലക്ഷൻ അങ്ങനെ എന്തൊക്കെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അതിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ സമ്മാനം കിട്ടിയാലോ, വെറുതെ കളയണ്ടല്ലോ. ഒരു കമൻറ്റ് കൊണ്ട് ചിലപ്പോൾ 20,000 വിലയുള്ള ഒരു സ്മാർട്ട് ഫോണാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു അവസരം നിങ്ങൾ പാഴാക്കേണ്ട. ഈ വീഡിയോ ഒന്ന് പോയി കാണുക. അപ്പോൾ അതിൽ പറഞ്ഞ പോലെ എന്തായാലും തീർച്ചയായിട്ടും ചെയ്തു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ടി റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന റെസിപ്പി തന്നെയാണ് കേട്ടോ. വെറുതെ പറഞ്ഞതല്ല, നല്ല ടേസ്റ്റ് അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഇഷ്ടമായെങ്കിൽ. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഇന്നത്തേക്ക് എല്ലാവർക്കും ബൈ. നമ്മൾ POCO X2 എന്ന് പറഞ്ഞ് ചെയ്യുന്ന വീഡിയോകൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റുള്ളവർക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന ഒരു ചാനലാണ്. അഥവാ ജോബ് ന്യൂസുകളും അതുപോലെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ഒരു വിന്നറെ തിരഞ്ഞെടുക്കുന്നത് August 16 August 16 ലൈവിലൂടെ ആയിരിക്കും നമ്മുടെ ഈ ഒരു വിന്നറ് തിരഞ്ഞെടുക്കുന്നത്. അപ്പം അതിൻ്റെ വിന്നറെ തിരഞ്ഞെടുക്കുന്നത് ഈ ഒരു വീഡിയോ മുതൽ August 15 വരെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുന്ന ആളുകളിൽ നിന്നും ഒരാളൊക്കെ ആയിരിക്കും നമുക്ക് ആ ഒരു വിന്നറെ തിരഞ്ഞെടുക്കുന്നത്.